ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ദീപാവലി സ്പെഷ്യലായിട്ട് കേസരി ഉണ്ടാക്കിയാലോ നല്ലൊരു വിഭവമാണ് നമ്മൾക്ക് വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ കേസരി എന്നെല്ലാവർക്കും അറിയാലോ അപ്പോൾ വരും നമുക്ക് അത് ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് നോൺ സ്റ്റിക്കിൽ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യൊഴിക്കുക അതിലേക്ക് കാഷ്യു കിസ്മിസ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെന്നെങ്കിൽ ആദ്യം വറുത്തെടുത്തിട്ട് കിസ്മിസ് ചേർക്കാം ബ്ലാക്ക് കിസ്മിസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഞാൻ ഞാനിത് രണ്ടും ഒരുമിച്ച് ചേർക്കണേൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്യാഷോനെറ്റ് ഫ്രൈ ആവേണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അത് നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടമുള്ള പിന്നെ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ആവശ്യ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇടാം പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് നമ്മൾ ഒരു കപ്പിനെ ക്യാഷോനറ്റൊക്കെ ചേർത്താൽ നമുക്ക് അത് മാത്രമേ അതിനകത്ത് കഴിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ ഓവർ ആയും പോവണ്ട ഓക്കെ അപ്പോൾ കുറച്ച് പൊടിച്ചൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ക്യാഷോനറ്റ് പൊടിച്ചൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ റവ നമ്മൾ ഈ റവ വറുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഈ ബാക്കിയുള്ള നെയ്യിൽ ഞാൻ റവ വറുത്തെടുക്കാൻ പോവുകയാണ് ഒരു കപ്പ് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും എന്തായാലും നമ്മൾ നന്നായി മൂപ്പിച്ച് എടുക്കണം അത് നിർബന്ധമാണ് എങ്കിൽ മാത്രമാണ് നമ്മുടെ കേസരി നല്ലൊരു ടേസ്റ്റായി നല്ല മണമായിട്ടൊക്കെ വരുവുള്ളൂ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല മൂത്ത മണം അങ്ങ് വരണം നെയ് യോജിച്ച് വരണം ഇവിടെ ഞാൻ വേറൊരു പാത്രത്തിൽ മൂന്ന് കപ്പ് വെള്ളം ഒരു കപ്പ് റവ ഏതിലാണോ എടുത്തത് അതേ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം ഞാൻ എടുക്കാം വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ കൂടുതൽ ഒഴിച്ചതുകൊണ്ട് കുഴപ്പം ഒരു കാൽ കപ്പ് വെള്ളം മൂന്നേ കാൽ കപ്പ് വെള്ളം വരെ എടുക്കാം ഓക്കെ അപ്പോൾ അത് ഓരോ റവ ചിലപ്പോൾ വ്യത്യാസം വന്നാലോ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് മൂന്നേ കാൽ കപ്പ് അത്രയും മതിയാവും ഓക്കെ അപ്പോൾ മൂന്നേ കാൽ കപ്പ് വെള്ളമെങ്കിലും എടുക്കുക വെള്ളം തിളച്ച് പോകുമ്പോൾ അഥവാ കുറച്ച് ആയിട്ട് പോവില്ലേ അപ്പോൾ അത് കാരണം മൂന്നേകാൽ കപ്പ് വെള്ളം എടുക്കുക നല്ല വെള്ളം അപ്പോൾ പാനിൽ പാൻ ഞാൻ ഓഫ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റായിട്ട് ആ ചൂട് വെള്ളം ചൂടായി കിടക്കുന്ന ആ റവയിലേക്ക് ഒഴിച്ചു ഇനി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ നമുക്കത് ചൂടാക്കിയെടുക്കാം ഓക്കെ ഇനിയിപ്പോൾ കുറച്ച് ലെംസ് ഒക്കെ അഥവാ വന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നെയ്യൊക്കെ ആഡ് ചെയ്യുമ്പോൾ നന്നായി അത് സോഫ്റ്റ് ആയി വന്നോളും കുഴപ്പമില്ല മൂന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചതുകൊണ്ട് യാതൊരു തെറ്റുമില്ല അപ്പോൾ നന്നായി വേഗണം അപ്പം അതും നമ്മുടെ കേസരിയുടെ ഒരു ടെക്സ്ചറിന് ഗുണം ചെയ്യും ഓക്കെ അപ്പം നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ആദ്യം ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നു ഒന്നര കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ആദ്യം നമ്മൾക്ക് പഞ്ചസാര പൊടിച്ച പഞ്ചസാര ആയാലും ഒന്നര കപ്പ് മതിയാവും മാക്സിമം നല്ലൊരു മധുരം അതിനകത്ത് കിട്ടും ഉറപ്പാണെങ്കിൽ ഒന്നര കപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറയ്ക്കാം ഞാനൊരു നുള്ളു ഉപ്പ് ചേർക്കുന്നു അപ്പോൾ നമ്മൾക്ക് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട് ഈ ചേർക്കാവുന്നതാണ് ഒരു കപ്പ് മതിയെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മതി അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തോളൂ അപ്പോൾ ഈ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഇനി നമ്മൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം നിങ്ങൾക്ക് യെല്ലോ കളറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ യെല്ലോ കളർ പൈനാപ്പിൾ എസെൻസ് പോലെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസെൻസ് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഏലക്ക പൊടി ഇഷ്ടം വേണമെങ്കിൽ ഏലക്ക പൊടി ചേർക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാതിരി ഏലക്ക പൊടി ഇടുമ്പോൾ ഓവർ ആയിട്ടൊന്നും ഇടണ്ട ഒന്നോ രണ്ടോ ഒരു മൂന്ന് പിഞ്ച് ഇട്ടാൽ മതിയാവും ഒരു കാൽ ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ഈ ഒരു കപ്പിന് ചേർത്താൽ മതി ഇപ്പോൾ ഇതിൽ കുറച്ച് ലെംസൊക്കെ അല്ലേ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ റെഡ് ഒരു ഓറഞ്ച് ഓറഞ്ച് റെഡ് കളറാണ് ഞാനിവിടെ ഫുഡ് കളർ ചേർത്തിരിക്കുന്നത് ഫുൾ ഫുഡ് കളർ താല്പര്യമില്ലാത്തവർക്ക് ഒരു മഞ്ഞൾ പൊടിയൊക്കെ ചേർത്താൽ മതി അതല്ല ഒറിജിനലായിട്ട് നമ്മൾ കേസറിയുടെ കളർ അറിയാലോ അത് കുങ്കുമപ്പൂ ചേർത്ത ആ ഒരു യെല്ലോ കളറാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കോസ്റ്റ്ലി ആണ് ആണല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആക്കാം അപ്പോൾ അഥവാ ഈ കളറെ ഇഷ്ടമല്ലാത്തവർക്ക് നാച്ചുറലായിട്ടുള്ള റവയുടെ കളറ് മതിയാവും ഇനിയിപ്പോൾ നെയ്യ് ഞാനൊരു മുക്കാൽ കപ്പ് എടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വന്ന് നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നന്നായി മിക്സായി വരും അപ്പോൾ നന്നായി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അധികം പാനിൽ ഒട്ടിപ്പിടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലാണെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നന്നായി യോജിച്ച് വരുന്നുണ്ട് ഇപ്പോൾ നെയ്യൊക്കെ വേറെ വിട്ടു വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റാം അപ്പോൾ ക്യാഷ്വനാട്ടൊക്കെ കിസ്മീസും ക്യാഷ്വനാട്ടൊക്കെ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണം വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇപ്പം ഇതിലിട്ട് യോജിപ്പിച്ച് നന്നായി എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ ഇത് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മഫിൻസിൻ്റെ നമ്മൾ കപ്പ് കേക്ക് ഒക്കെ കഴിക്കൂലേ അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് പകർന്നു വയ്ക്കാം അതല്ല സ്പൂണുകൊണ്ട് കോരി കഴിക്കാനായി ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഹൽവ പോലെ കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ വീട്ടിലുമുള്ള താല്പര്യം പോലെ ഇത് നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ദീപാവലിക്ക് ഒരു അടിപൊളി ഡിഷ് ഇതിപ്പോൾ സാധാരണ മിക്ക വീടുകളിലും ഉണ്ടാക്കാറുള്ള അതായത് ഉത്സവങ്ങളല്ലാതെ ആ കാലഘട്ടങ്ങളിൽ മാത്രമല്ലാതെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഈ കേസരി അല്ലേ മിക്കവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എങ്കിലും എൻ്റെ രജനീഡ് കിച്ചണിലൂടെ നമ്മൾ കേസരി ഉണ്ടാക്കുന്ന വിധം കണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്